അഭി ഇസ്മൈൽ ലാസ്റ്റ് ഹോം. എനിക്ക് അയാളോട് രണ്ട് മിനിറ്റ് ഒന്ന് സംസാരിക്കാൻ പറ്റുമോ? ഷാറങ്ക, ഞാൻ പോയി പറഞ്ഞിട്ട് വരാം. അബി, പ്രിയ, ഹാഫ് ആൻ അവർ ഇൻവെസ്റ്റേഴ്സ് ഒരു മീറ്റിംഗ് ഉണ്ട്. ഐ നീഡ് ടു ലീവ് നൗ. അബി, റാവ് അങ്കിൾ വന്നിട്ടുണ്ട്. ഹൂ റാവ്? നിനക്ക് എത്ര റാവ് അങ്കിൾ അറിയാം യു എസില്? എന്താ ഇപ്പൊ വേണ്ടത്? പ്ലേസ്മെന്റ്സിന് വേണ്ടി. ബ്ലഡി പാരസൈറ്റ്സ്! സക്സസ് ആവും എന്ന് പറഞ്ഞാൽ വിശ്വസിക്കില്ല. സക്സസ് ആയി കഴിഞ്ഞാൽ പുറകെ വരികയും ചെയ്യും. ഐ ഡോണ്ട് ഹാവ് ടൈം ഫോർ ഹിസ് ബുൾഷിറ്റ്. പ്രിയ, ആസ്ക് ഹിം ടു ലീവ്. പറഞ്ഞോടെ. അപ്പൊ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. അതൊക്കെ മനസ്സിൽ വെച്ച് ഇപ്പൊ എന്തിനാ ഇങ്ങനെ പെരുമാറുന്നത്? Just talk to him once. I'm not a hypocrite, Priya. അദ്ദേഹം ചെയ്തതെല്ലാം മറന്ന് ഇപ്പൊ അദ്ദേഹത്തിന് മുന്നിൽ അഭിനയിക്കാൻ എനിക്ക് പറ്റില്ല. No, that's not me. I don't have time for his bullshit. പതുക്കെ സംസാരിക്കാം, അങ്കിൾ കേൾക്കും. കേൾക്കുവാണെങ്കിൽ കേൾക്കട്ടെ. I don't care. ശരി, എനിക്ക് വേണ്ടിയെങ്കിലും ഒരു തവണ അങ്കിളിനെ കാണാം. അവർക്ക് വേണ്ടിയും ഇവർക്ക് വേണ്ടിയും ആർക്ക് വേണ്ടിയും ഞാൻ കോംപ്രമൈസ് ചെയ്യുന്ന കരുതണ്ട. Ask him to get off out of here. പ്രിയ, ലാറ്റിൻ അമേരിക്കൻ ഇൻവെസ്റ്റേഴ്സുമായിട്ടുള്ള മീറ്റിംഗ് ഓക്കെ ആയി കേട്ടോ. നെക്സ്റ്റ് വീക്ക് മിഡിൽ ഈസ്റ്റിൽ അവരായിട്ടൊരു മീറ്റിംഗ് ഉണ്ട്. അവരെ ഓക്കെ പറയുകയാണെങ്കിൽ നമ്മുടെ കാര്യം സെറ്റാണ്. വൈദ്യ വേൾഡിലെ 75% ആളുകളിലേക്ക് റീച്ചാവും. അഭിരാമിനെ അറിയാത്തവരായി ഇനി ആരും തന്നെ ഉണ്ടാവില്ല. 4 വർഷം കൊണ്ട് ഞാൻ എന്താഗ്രഹിച്ചോ അത് ഞാനിപ്പോൾ അച്ചീവ് ചെയ്തു. പ്രിയ, എന്തു പറ്റി? നീ ഇപ്പം എങ്ങോട്ടാ? ഞാൻ പോവാണ് അബി, നിന്നെ വിട്ട. പ്രിയ, നിനക്കെന്ത് പറ്റി? ഒരുപാട് ദിവസമായിട്ട് പറയണമെന്ന് വിചാരിക്കായിരുന്നു. ഇന്നാണ് ഡിസൈഡ് ചെയ്തത്. എന്താ? റാവു അങ്കിളുടെ അടുത്ത് നീ ബിഹേവ് ചെയ്ത രീതി. യു നോ ഹൗ മച്ച് ഐ ഓൾവേസ് കെയർ ഫോർ ഹിം ആൻഡ് ഹൗ മച്ച് ഐ ലവ് ഹിം. അദ്ദേഹത്തിന് ഒരു പ്രശ്നം ഉണ്ടായപ്പോഴാണ് നിന്നെ കാണാൻ നിന്റെ ഓഫീസിൽ വന്നത്. അറ്റ്ലീസ്റ്റ് ഒന്ന് കണ്ട് സംസാരിക്കാൻ പോലും നീ കൂട്ടാക്കിയില്ല. നിനക്ക് മനസാക്ഷി എന്ന് പറയുന്നത് ഉണ്ടോ അബി? യു നോ വാട്ട്, മനസാക്ഷി ഇല്ലാതെ ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യവുമില്ല. പ്രിയ, ഇപ്പൊ ഇങ്ങനെ ഇമോഷൻ ആ മാത്രം ഇവിടെ എന്താ ഉണ്ടായത്? എന്ത് സംഭവിച്ചു എന്ന് ഓർമ്മയില്ലാത്തത്ര നീ മാറിപ്പോയി അബി. യു ഹാവ് ബിക്കം സെൽഫ് സെൻട്രിക് ആൻഡ് ആരോഗ്യന്റ്. നീ അല്ലാതെ നിന്റെ ജീവിതത്തിൽ മറ്റൊരാൾക്ക് ഒരു സ്ഥാനവും ഇല്ല. ഞാനല്ല നമ്മുടെ. യു നോ വാട്ട്, വി ആർ ഡൺ. പ്രിയ, ഈ പ്രശ്നത്തിനൊക്കെ കാരണം റാവു ആണോ? ആ പ്രിയ, നീ പറയുന്നതും കേട്ട് ഞാൻ അദ്ദേഹത്തെ കണ്ടിരുന്നെങ്കിൽ എന്റെ മീറ്റിംഗ് മിസ്സായനെ. ആ മീറ്റിംഗ് എനിക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് എല്ലാവരെക്കാളും നിനക്ക് നന്നായി അറിയാം. പ്രിയ, ഞാൻ ബിസിനസ് വേൾഡ് വൈഡ് എക്സ്പാൻഡ് ചെയ്യാൻ നോക്കുമ്പോൾ നീ ചെറിയ കൺസൾട്ടൻസിയെ കുറിച്ച് ചിന്തിക്കുകയാണോ? പ്രിയ, പ്രിയ, ഐ എം ടോക്കിംഗ് ടു യു, ലിസൺ ടു മീ. പ്രിയ, വാട്ട്? റാവ് അങ്കൾ മരിച്ചുപോയി. What? Sudden cardiac arrest. നീ അങ്ങനെ മനസ്സ് വേദനിപ്പിച്ചു അബി. എന്റെ പ്രിയ, പ്രിയ, സ്വപ്നി. നോ.
ഹലോ അബി. യെസ് സർ. മനസ്സിലായോ? ഹാ. ടെറിബിൾ, സോ ഷോക്കിംഗ്. യാ, ഷീ ഈസ് ദ മാൻ ഹു ഗേവ് മീ അഭിരാം. നിന്നെക്കുറിച്ച് പറഞ്ഞ ഫീഡ്ബാക്ക് ഈവൻ ടുഡേ അത് എന്നെ തന്നെ ഇവബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. And that's why we made the deal. ഇന്ന് ഞാനും നീയും എല്ലാം വൈദ്യയിൽ നിന്ന് ലാഭം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ കാരണം റാവു സാറാ. Wow, to the last decibel. Yeah, Amay says great, it is working. Congratulations Abhi. That's great sir. Abhi, you just wait for a second. Yeah, sure. Really? In fact, avan appine kurichu ennodu paranjappo njan vishwasichilla. Oh my god, avante pidivashiyum compromise cheyyatha oru nature um njan aarudhu kandittilla. I am really proud of him and you can happily go ahead. വേണമെങ്കിൽ ഞാൻ ഷോർട്ട് തരാം. എനിക്ക് ഇത്രയും വിഷമം തോന്നുന്നുണ്ടെങ്കിൽ ഐ കെൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് യു ഗോയിങ് ത്രൂ. ടേക്ക് കെയർ അബി. സോറി ഫോർ യുവർ ലോസ്. നിനക്ക് എത്ര റൗണ്ട് അറിയാം യുഎസ്ല? 30 പാരസൈറ്റ്സ്. ആസ്ക് ഹിം ടു ഗെറ്റ് ദ ഫക്ക് ഔട്ട് ഓഫ്. ഇന്ന് ഞാനും നീയും എല്ലാം വൈദ്യയിൽ നിന്ന് ലാഭം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ കാരണം റാവു സാർ. ഓർമ്മയില്ലാത്ത അത്ര നീ മാറിപ്പോയി അബി. നീ അല്ലാതെ നിന്റെ ജീവിതത്തിൽ മറ്റൊരാൾക്ക് ഒരു സ്ഥാനവുമില്ല. Ask him to get the fuck out of here. You have become so sensitive to my narrative. You have become so sensitive to my narrative. You have become so sensitive to my narrative. എല്ലാവരും നിനക്ക് മനസാക്ഷിയില്ല മനസാക്ഷിയില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നിനക്ക് മനസാക്ഷിയുണ്ടെന്ന് ഓർമ്മപ്പെടുത്താനാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്.